ഹലോ ഇന്ന് അനലോഗ് സർക്യൂട്ട്സിൻ്റെ സെക്കൻഡ് മോഡ്യൂളിലെ സെക്കൻഡ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ രണ്ട് ടോപ്പിക്കാണ് മെയിനായിട്ട് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ആർ സി കപ്പിൾ ആംപ്ലിഫയർ അതുപോലെ വട്ട് ഈസ് മീൻ ബൈ എ സി ലോഡ് ലൈൻ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് സിലബസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി ബി ജെ ടി ആംപ്ലിഫയർ എന്നുള്ളൊരു സെഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇതിൽ ഓൾറെഡി നമ്മൾ ആർ സി കപ്പിളുടെ ആംപ്ലിഫയർ എന്താണെന്നും അതുപോലെ ആർ സി കപ്പിളുടെ ആംപ്ലിഫയറിൻ്റെ നീഡ്സ് ഓഫ് വേരിയസ് കോമ്പണൻസ് ആൻഡ് ഡിസൈനും ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന എന്തൊക്കെ ടോപ്പിക്സ് ആണ് കോൺസെപ്റ്റ് ഓഫ് എ സി റോഡ് ലൈൻ വോൾട്ടേജ് ഗെയിൻ ആൻഡ് ഫ്രീക്വൻസി റെസ്പോൺസ് ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതോടെ ഈ ബി ജെ ടി ആംപ്ലിഫയറിൻ്റെ ഫണ്ടമെൻ്റൽ ടോപ്പിക്സ് കംപ്ലീറ്റ് ആവും ഓക്കെ അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ഈ ആർ സി കപ്പിൾ ഡംബ്ലിഫയറിൻ്റെ സർക്യൂട്ടും അതിൻ്റെ ഫംഗ്ഷനാലിറ്റീസൊക്കെ പറഞ്ഞാണ് അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ എങ്ങനെ വരയ്ക്കുന്നു അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സോ എന്താണ് ഫ്രീക്വൻസി റെസ്പോൺസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ആക്ച്വലി അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത് നമ്മൾ എക്സ് ആക്സസിൽ ആക്ച്വലി പ്ലോട്ട് ചെയ്യുന്നത് ഫ്രീക്വൻസി ആണ് വൈ ആക്സിൽ പ്ലോട്ട് ചെയ്യുന്നത് എന്താണ് വോൾട്ടേജ് ഗെയിൻ ആണ് സോ വാട്ട് ഈസ് മീൻ ബൈ വോൾട്ടേജ് ഗെയിൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് അതിനാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത് വോൾട്ടേജ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു മൊത്തം ആംപ്ലിഫയർ ഞാൻ എടുക്കുകയാണെങ്കിൽ ഈ ആംപ്ലിഫയറിൽ ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് വി വിനാണ് അപ്പോൾ വോൾട്ടേജ് കെയിന് നമ്മൾ എ വി എന്ന് റെപ്രസെൻ്റ് ചെയ്യും എ വി ഈസ് നത്തിങ് ബട്ട് വി ഔട്ട് ബൈ വി ഇൻ ഇതിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുക വോൾട്ടേജ് കെയിൻ അപ്പോൾ നമ്മൾ ബേസിക്കലി എന്താണ് ചെയ്യുന്നത് എക്സാക്സസിൻ്റെ ഫ്രീക്വൻസിയും വൈ ആക്സസിലും വോൾട്ടേജ് ഗെയിനും വെച്ച് ഞാൻ പ്ലോട്ട് ചെയ്യുന്ന ഒരു ഷേപ്പാണ് ഇതിന് വരുന്നത് ഫ്രീക്വൻസി റെസ്പോൺസ് വരയ്ക്കുന്നത് അപ്പോൾ മൂന്ന് പാ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ നമുക്കിതിൻ്റെ തിയറട്ടിക്കൽ നോട്ട്സ് ഒന്ന് നോക്കാം എങ്ങനെയാണെന്ന് ബേസിക്കലി സോ ലെറ്റ് ഇസ് കൺസിഡർ എൻ ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ വിച്ച് ഓപ്പറേറ്റ് ഓവർ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് എക്സ്റ്റെൻഡിങ് ഫ്രം ട്വൻറ്റി ഹെഡ്സ് ടു ട്വൻറ്റി കിലോ ഹെഡ്സ് ഓവർ ദി റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് അറ്റ് വിച്ച് ഈസ് ടു ബി യൂസ്ഡ്

എന്തിനെ എന്നിന് ഡിപ്പെട്ടാണ് നമ്മൾ എന്ത് പറയുന്നത് ഫ്രീക്വൻസി റെസ്പോൺസ് പറയുന്നത് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം ദി ഫ്രീക്വൻസി റെസ്പോൺസ് ഈസ് നത്തിങ് ബട്ട് ദിസ് ഈസ് എ കേവ് ഇസ് എ പ്ലോട്ട് ഓഫ് വോൾട്ടേജ് ഗെയിൻ ഓഫ് ആംപ്ലിഫയർ അഗെയിൻസ്റ്റ് ഫ്രീക്വൻസി ഓഫ് ഇൻപുട്ട് സിഗ്നൽ ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന ഒരു പ്ലോട്ടിനെയാണ് ബേസിക്കലി എന്ന് പറയുന്നത് ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇറ്റ് ഈസ് സീൻ ദാറ്റ്

പക്ഷേ ഈ മിഡ് ഫ്രീക്വൻസി റീജിയൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഒരു റീജിയൻ ഓഫ് ഓപ്പറേഷൻ വരുന്നുണ്ട് ഇത് നമുക്ക് ലോ ഫ്രീക്വൻസി റീജിയൻ എന്ന് പറയാം അതുപോലെ ഈ ഒരു മിഡ് ഫ്രീക്വൻസി റീജിയന് ശേഷം നമുക്കൊരു റീജിയൻ വരുന്നുണ്ട് അതിന് നമുക്ക് ഹൈ ഫ്രീക്വൻസി റീജിയൻ എന്ന് പറയാം അങ്ങനെ മൂന്ന് റീജിയൻ ഉണ്ട് ഒന്ന് ലോ ഫ്രീക്വൻസി റീജിയനും ഒന്ന് ഹൈ ഫ്രീക്വൻസി റീജിയനും ഒന്ന് മിഡ് ഫ്രീക്വൻസി റീജിയനും ഇങ്ങനെ മൂന്ന് റീജിയനാണ് ബേസിക്കലി എന്തിൽ വരുന്നത് ഒരു ജനറൽ ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ കേവിൽ വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പ്രാക്ടിക്കലി വരയ്ക്കുന്ന ഒരു നമുക്ക് ഇതുപോലത്തെ ഒരു സ്ട്രക്ചറാണ് കിട്ടുക പക്ഷേ നമ്മൾ ഐഡിയലി ഒരു സർക്യൂട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്കിവിടെ ആകെ വരുന്നത് ഒരു മിഡ് ഫ്രീക്വൻസി റീജിയൻ മാത്രമാണ് ഇവിടെ ഓൾറെഡി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഈ ലോ ഫ്രീക്വൻസി റീജിയനും ഹൈ ഫ്രീക്വൻസി റീജിയനും ഐഡിയൽ കേസിൽ വരില്ല നമ്മളെപ്പോഴും പ്രാക്ടിക്കൽ കേസസ് ആണ് കൺസിഡർ ചെയ്യുക നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രാക്ടിക്കൽ കേസസിൽ മൂന്ന് റീജിയൻ ഓഫ് ഓപ്പറേഷൻ വരും അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എന്താണ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കാനുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ കട്ട് ഓഫും കട്ട് ഓഫ് ഫ്രീക്വൻസിയും ബാൻഡിടുത്തും എന്താണ് എന്നാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് മീൻ ബൈ കട്ട് ഓഫ് ഫ്രീക്വൻസി ആൻഡ് വാട്ട് ഈസ് മീൻ ബൈ ബാൻഡ് വിടുത്ത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാം ഈ ഫിഗറിൽ രണ്ട് ഫ്രീക്വൻസീസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് എഫ് ആണ് എന്നുള്ള ഫ്രീക്വൻസിയും എഫ് ടു എന്നുള്ള ഫ്രീക്വൻസിയും അല്ലേ ഇത് എഫ് വണ്ണിനെയാണ് നമ്മൾ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയാം എഫ് ടുവിനെയാണ് നമ്മൾ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയാം ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെ നമുക്ക് എന്ത് പറയാം ബാൻഡ് എടുത്തതെന്ന് പറയാം അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കട്ട് ഓഫ് ഫ്രീക്വൻസി സോ ടു ഇൻഡിക്കേറ്റ് ഹൗ എ കോൺസ്റ്റൻറ്റ് ആൻഡ് ആംബ്ലിഫൈസ് ഗെയിൻ ഈസ് വിത്ത് ഫ്രീക്വൻസി വേരിയേഷൻ വി മേ സ്പെസിഫൈ ദി റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഓവറിച്ച് ദ ഗെയിൻ ഡസ് നോട്ട് ഡീവിയേറ്റ് മോർ ദാൻ സെവൻറ്റി പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ഓഫ് ദി മാക്സിമം ഗെയിൻ അറ്റ് സം റെഫറൻസ് മിഡ് ഫ്രീക്വൻസി അപ്പോൾ നമുക്കറിയാം നമ്മളെ മിഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിഡ് ഫ്രീക്വൻസി ഗെയിൻ ആണ് എനിക്ക് കിട്ടുന്ന മാക്സിമം ഗെയിൻ അല്ലേ ഈ മാക്സിമം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ഓഫ് ഫ്രീക്വൻസി കാണാൻ ഈ മാക്സിമം ഗെയിനിൻ്റെ സെവൻറ്റി പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് നമ്മൾ മാർക്ക് ചെയ്യും ഈ സെവൻ്റി പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആറ് എം എസ് വാല്യു ആണ് ഈ സെവൻറ്റി പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജിൽ എനിക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നും ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അത് വളരെ ക്ലിയർ ആവേണ്ടതായിട്ട് നിങ്ങൾക്ക് വൺ ബൈ റൂട്ട് ടു എന്ന് പറയാം അല്ലെങ്കിൽ മൊത്തം നമുക്ക് കിട്ടുന്ന മാക്സിമം ഗെയിൻ്റെ എഴുപതേ പോയിൻ്റ് ഏഴ് ശതമാനത്തിലാണ് നമുക്ക് രണ്ട് ഫ്രീക്വൻസീസ് കിട്ടുന്നത് സോ ടു ഫ്രീക്വൻസീസ് ആർ ഇൻഡിക്കേറ്റഡ് ബൈ എഫ് വൺ ആൻഡ് എഫ് ടു ആർ കോൾഡ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആൻഡ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി റെസ്പെക്റ്റീവിലി അപ്പം നിങ്ങൾ നോക്ക് ഇങ്ങനെയാണ് നമ്മളതിൻ്റെ കേവ് വരുന്നത് ആക്ച്വലി അല്ലേ ഈ ഒരു കേവിൽ നിന്ന് നമ്മൾ ബേസിക്കലി എന്തു ചെയ്യും ഈ ഒരു കേവിൻ്റെ ബേസിൽ നമ്മൾ നമുക്കൊരു മിഡ് ഫ്രീക്വൻസി ഗെയിൻ കിട്ടി മാക്സിമം അതിൻ്റെ എഴുപതേ പോയിൻ്റ് ഏഴ് ശതമാനത്തിൽ നമുക്ക് രണ്ട് പോയിന്റുകൾ കിട്ടി ഫസ്റ്റ് പോയിന്റ് എഫ് വണ്ണും സെക്കൻഡ് പോയിൻറ്റ് എഫ് ടുവും അല്ലെ എഫ് എണ്ണിന് നമ്മൾ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിന്നും എഫ് ടുവിന് നമ്മൾ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയും അപ്പോൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എഫ് ടു ആൻഡ് എഫ് വൺ ഈസ് കോൾഡ് ബാൻഡ് വിഡ്ത്ത് ഓഫ് ആംബിൾഫയർ ഇതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് ഈ ഫ്രീക്വൻസി റെസ്പോൺസ് ഒക്കെ അപ്പോൾ കുറച്ചും കൂടി വൈഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതിൽ സോ എഫ് ടു മൈനസ് എഫ് വൺ ഇതിനെ നമ്മൾ ബേസിക്കലി പറയുന്നത് എന്താണ് ബാൻഡ് വിഡ്ത്ത് എന്നാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് അപ്പോൾ ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാനുള്ളൊരു വഴി എന്ന് പറയുന്നത് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി റെഡ്യൂസ് ചെയ്ത് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് കൂടും അപ്പോൾ ഒക്കെ നമുക്ക് അറിയാവുന്ന കോമൺ കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്രീക്വൻസി റെസ്പോൺസ് വരയ്ക്കുന്നത് അതുപോലെ കട്ട് ഓഫ് ഫ്രീക്വൻസിയും ബാൻഡ് എടുത്തും കണ്ടുപിടിക്കുന്നത് ഈ ഒരു പാറ്റേണിലാണ് അപ്പോൾ ഏതൊരു ഫിഗർന്നും നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം മിഡ് ഫ്രീക്വൻസി ഗെയിൻ്റെ മാക്സിമം ഗെയിൻ്റെ എഴുപതേ പോയിൻറ്റ് ഏഴ് ശതമാനം എടുത്ത് കണ്ടുപിടിച്ചാൽ നമുക്ക് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും കിട്ടും അല്ലെ അപ്പോൾ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്രീക്വൻസി റെസ്പോൺസ് ഇൻ ടേംസ് ഓഫ് ഡെസിബൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസ് കേവിനെ ഡെസിബൽ റെപ്രസെൻറ്റ് ചെയ്യാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് ഡെസിബൽ എന്ന് അറിയണം ഡെസിബൽ എന്നുള്ള യൂണിറ്റ് നിങ്ങൾക്ക് ഫെമിലിയറാണ് അല്ലെ ഡെസിബൽ നോർമലി നമ്മൾ ഹ്യൂമൺ ഇയറിൻ്റെ ഇൻറ്റെൻസിറ്റി ഓഫ് സൗണ്ടിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് ഡെസിബൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഡെസിബൽ എന്നുള്ള യൂണിറ്റ് ബേസിക്കലി എങ്ങനെയാണ് ഫ്രീക്വൻസി റെസ്പോൺസ് കേവിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ ഇതിനു മുന്നേ പഠിച്ച ബേസിക് ഫ്രീക്വൻസി റെസ്പോൺസിൽ എക്സ് ആക്സസിൽ ഫ്രീക്വൻസിയും വൈ ആക്സസില് വോൾട്ടേജ് ഗെയിനും മാർക്ക് ചെയ്തു ഇതുപോലെ തന്നെ നമ്മൾ എന്തു ചെയ്യും എക്സ് ആക്സസില് ഫ്രീക്വൻസിയും വൈ ആക്സസില് ഗെയിൻ ഇൻ ഡി ബിയും റെപ്രസെൻ്റ് ചെയ്യും ഇവിടെ ഗെയിനാണ് ഗെയിനിൻ്റെ യൂണിറ്റ് എന്താണ് ഡി ബി നേരത്തെ നമ്മൾ നോർമലി ഔട്ട് പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആയിരുന്നു നമ്മൾ കണ്ടു ഇവിടെ നമ്മൾ എന്ത് ചെയ്യും ഡെസിബലിൽ ഗെയിൻ റെപ്രസെൻറ്റ് ചെയ്യും അപ്പോൾ എന്താണ് ഈ ഡെസിബൽ നമുക്ക് നോക്കാം ഓക്കെ ദ ഡെസിബൽ ഈസ് എ ലോഗ്രതിമിക് മെഷർമെൻ്റ് ഓഫ് റേഷ്യോ ഓഫ് വൺ പവർ ടു അനദർ ഓർ വൺ വോൾട്ടേജ് ടു അനദർ അപ്പോൾ ലോഗ്രദമിക് റേഷ്യോ ആണ് വോൾട്ടേജ് അല്ലെങ്കിൽ പവറിൻ്റെ ലോഗ്രതമിക് റേഷ്യോ ആണ് എന്ന് പറയുന്നത് ഡി ബി എന്ന് പറയുന്നത് അപ്പോൾ യൂഷ്വലി ദ വോൾട്ടേജ് ഗെയിൻ ഓഫ് ആംപ്ലിഫയർ ഈസ് റെപ്രസെൻ്റഡ് ഇൻ ഡി ഡെസിബൽ ഇറ്റ് ഈസ് ഗിവൺ ബൈ അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു ലോഗ്രതിമിക് പാർട്ട് ഓഫ് വോൾട്ടേജ് ഗെയിൻ ആണ് അപ്പോൾ വോൾട്ടേജ് ഗെയിൻ ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ വോൾട്ടേജ് ഗെയിൻ ഇൻ ഡി ബി ഈക്വൽ ടു ട്വൻറ്റി ലോഗ് എ വി ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് സോ വാട്ട് ഈസ് മീൻ ബൈ എ വി പറയാൻ പറ്റുമോ എ വി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് എ വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഗെയിൻ ആണ് അതായത് എന്താണ് വി ഔട്ട് ബൈ വിനെയാണ് നമ്മൾ എന്ത് പറയുക എ വി എന്ന് പറയുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വോൾട്ടേജ് ഗെയിൻ ഡി ബി കാണാം ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കുക വി ഔട്ട് ബൈ വിൻ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എ വി കണ്ടുപിടിക്കുക എന്നിട്ട് അതിൻ്റെ ട്വൻ്റി ലോഗ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഈ വോൾട്ടേജ് ഗെയിൻ്റെ ഡെസിബൽ കിട്ടും ഓക്കെ ഇതുപോലെ തന്നെ നമുക്ക് പവർ ഗെയിൻ കണ്ടുപിടിക്കാം സോ ദ പവർ ഗെയിൻ ഇൻ ഡെസിബൽ ഈസ് ഗിവൺ ബൈ പവർ ഗെയിൻ ഈക്വൽ ടു പവർ ഗെയിൻ ഇൻ ഡി ബി ഈക്വൽ ടു ടെൻ ലോഗ് എ പി എന്താണ് എ പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ പി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്തായിരിക്കും പവർ ഗെയിൻ ആണ് എ പി പവർ ഗെയിൻ പവർ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ പി ഔട്ട് ബൈ പി ഇൻ ഇതിനാണ് നമ്മൾ എന്ത് പറയുക എ പി എന്ന് പറയാം അപ്പോൾ നമ്മൾ ഒരു പവർ ഗെയിൻ ഡി ബിയിൽ കാണാൻ പറയുകയാണെങ്കിൽ നമ്മൾ മൊത്തം സർക്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ കാണാം അല്ലെങ്കിൽ പവർ ഗെയിൻ കണ്ടുപിടിക്കുക പവർ ഗെയിൻ കണ്ടുപിടിച്ചാലെ ടെൻ ലോഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും പവർ ഗെയിനിന് ഡി ബി കിട്ടും അപ്പോൾ പവർ കാണുകയാണെങ്കിൽ ടെൻ ലോഗ് ഇൻറ്റു വി പി ഔട്ട് ബൈ പിയിൻ കണ്ട പവർ ഗെയിൻ ഇൻ ഡി ബിയും ട്വൻറ്റി ലോഗ് പി ഔട്ട് ബൈ പിയിൻ കണ്ട വോൾട്ടേജ് ഗെയിൻ ഇൻ ഡി ബിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു അനാലിസിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് വെൻ എ വി ഈസ് ഗ്രേറ്റർ ദാൻ വൺ ദ ഡി ബി ഗെയിൻ ഈസ് പോസിറ്റീവ് അല്ലേ വി ഔട്ട് ബൈ വീനാണ് അപ്പോൾ എ വി എന്നുള്ളത് ഒന്നിനേക്കാളും കൂടുതലാണെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ഡെസിബൽ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും കാരണം നമുക്ക് ഒന്നിനേക്കാളും വലിയൊരു നമ്പറാണ് എ വി കിട്ടുന്നതെങ്കിൽ എ വി എന്നുള്ളത് ലെസ് ദാൻ വൺ ആണെങ്കിൽ ദ ഡി ബി ഗെയിൻ ഈസ് നെഗറ്റീവ് ഈ ഡെസിബൽ ഗെയിൻ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും അല്ലേ ഒന്നിനേക്കാളും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ആംപ്ലിഫൈ ആയി എന്നാണ് അർത്ഥം ഒന്നിനേക്കാളും കുറവെന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഇൻപുട്ടിനേക്കാളും കുറവാണ് ഔട്ട് പുട്ട് എന്നാണ് അർത്ഥം അപ്പോൾ എ ബി ഒന്നിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ഡി ബി ഗെയിൻ പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ ഡി ബി ഗെയിൻ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും സോ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈൻസ് ഓഫ് ഡി ബി ഗെയിൻ ഇൻഡിക്കേറ്റ് ദ ആംപ്ലിഫിക്കേഷൻ ആൻഡ് അറ്റുനേഷൻ റെസ്പെക്റ്റീവിലി അപ്പോൾ ഡി ബി എന്നുള്ളത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഇൻപുട്ടിനേക്കാളും കൂടുതൽ ഔട്ട്പുട്ട് എനിക്ക് കിട്ടും അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ നടക്കും ഡി ബി ഗെയിൻ നെഗറ്റീവാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഇൻപുട്ടിനേക്കാളും കുറവാണ് ഔട്ട് പുട്ട് കിട്ടുക അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് അറ്റിന്യുവേഷൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം അപ്പോൾ എന്താണ് നിങ്ങളെ സിലബസിൽ ഇപ്പോൾ വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കാനുള്ള ഫോമുല പറയുന്നുണ്ട് ടിപ്പിക്കൽ വോൾട്ടേജ് ഗെയിൻ നമുക്ക് കണ്ടുപിടിക്കാം വോൾട്ടേജ് ഗെയിൻ നമുക്ക് ഡി ബിയിലും കണ്ടുപിടിക്കാം ഓക്കെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് കേർവ് വരയ്ക്കുന്നതെന്നാണ് നിങ്ങൾക്കിവിടെ കാണാം നമ്മൾ ഓൾറെഡി നോർമൽ വോൾട്ടേജ് ഗെയിൻ വെച്ചിട്ട് വരച്ചു ഇവിടെ നമ്മൾ എക്സ് ആക്സസിൽ ഫ്രീക്വൻസിയും വൈ ആക്സസിൽ വോൾട്ടേജ് ഗെയിനിൻ ഡി ബി ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഡി ബി നമ്മൾ നോർമൽ വോൾട്ടേജ് ഗെയിൻ ആണെങ്കിൽ എന്താ ചെയ്യുക എഴുപതേ പോയിൻറ്റ് ഏഴ് ശതമാനം കണ്ടുപിടിച്ചിട്ട് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും കണ്ടുപിടിക്കും ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒന്നുമല്ല നമുക്ക് എത്രയാണോ മിഡ് ഫ്രീക്വൻസി ഗെയിൻ കിട്ടുന്നത് ആ മിഡ് ഫ്രീക്വൻസി ഗെയിനിന് നമ്മൾ സീറോ ഡി ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ മൈനസ് ത്രീ ഡി ബിയിലായിരിക്കും നമുക്ക് ആക്ച്വലി എന്ത് കിട്ടുക അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി വളരെ സിംപിളാണ് ഇതിപ്പോൾ ടെൻ ഡി ബി ആണ് മിഡ് ഫ്രീക്വൻസി റേഞ്ചെങ്കിൽ സെവൻ ഡി ബിയിലാണ് നമ്മൾ ബേസിക്കലി എന്ത് കണ്ടുപിടിക്കുക അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക ഇത് എന്താണ് ഈ മൈനസ് ത്രീ ഡി ബി എന്ന് നമുക്ക് ഒന്ന് നോക്കാം ഓക്കെ ഈ മൈനസ് ത്രീ ഡി ബി എന്താണെന്ന് മനസ്സിലായാലോ നമുക്ക് ഈ ഗ്രാഫ് പഠിക്കാൻ പറ്റുള്ളൂ സോ യൂഷ്വലി ദ മാക്സിമം ഗെയിൻ ഈസ് കോൾഡ് മിഡ് ഫ്രീക്വൻസി റേഞ്ച് ഈസ് അസൈൻഡ് ആസ് സീറോ ഡി ബി വാല്യു

ഗെയിൻ നമ്മൾ തന്നിട്ടുണ്ട് ഗെയിൻ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് ലിറ്റർ അസ്യം ദ മിഡ് ഫ്രീക്വൻസി ഗെയിൻ ഫോർ എ സെർട്ടൺ ആംബ്ലിഫർ ഈസ് ഹൺഡ്രഡ് അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം മിഡ് ഫ്രീക്വൻസി ഗെയിൻ ആണ് ഡി ബി അല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം വാട്ട് ഈസ് വോൾട്ടേജ് ഗെയിൻ നോർമൽ ഗെയിൻ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വോൾട്ടേജ് ഗെയിൻ ഇൻ ഡി ബി കണ്ടുപിടിക്കാം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം വോൾട്ടേജ് ഗെയിൻ ഇൻ ഡി ബി ട്വൻറ്റി ലോഗ് ഹൺഡ്രഡ് വെച്ച് കണ്ടുപിടിക്കാം അല്ലേ ഇപ്പോൾ ട്വൻറ്റി ലോഗ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ലോഗ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ടൂ ആണ് ട്വൻറ്റി ഇൻറ്റു ടു നമുക്ക് എത്ര ഡി ബി കിട്ടും ഫോർട്ടി ഡി ബി എന്ന് കിട്ടും ഡൗട്ടൊന്നുമില്ലല്ലോ അപ്പോൾ ഗെയിൻ ഹൺഡ്രഡ് എന്നാൽ നമ്മളതിൻ്റെ വോൾട്ടേജ് ഗെയിൻ ഡി ബി കണ്ടാൽ നമുക്ക് എത്ര കിട്ടും ഫോർട്ടി ഡി ബി അപ്പോൾ ഇനി നമുക്ക് കാണുന്നത് അറ്റ് എഫ് എൺ ആൻഡ് എഫ് ടു എന്താണ് എഫ് വൺ ആൻഡ് എഫ് ടു എഫ് എൺ എന്ന് പറഞ്ഞാൽ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും എഫ് ടു എന്ന് പറഞ്ഞാൽ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും ആണല്ലേ ഇതിൻ്റെ നമ്മൾ എ വി കണ്ടുപിടിക്കുകയാണ് ഈ എഫ് എണ്ണിലും എഫ് ടുവിലും നമുക്ക് കിട്ടുന്ന ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് നമുക്ക് ഓൾറെഡി അറിയാം ഹൺഡ്രഡ് ബൈ റൂട്ട് ടു ആണ് അല്ലെങ്കിൽ നമുക്കറിയാം സെവൻറ്റി പോയിന്റ് സെവൻ ആണ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഈ സെവൻറ്റി പോയിൻ്റ് സെവൻ അപ്പോൾ എന്താണ് ഹൺഡ്രഡിൻ്റെ എഴുപത് പോയിൻറ്റ് ഏഴ് ശതമാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹൺഡ്രഡ് ബൈ റൂട്ട് ടു ആണ് ആക്ച്വലി സെവൻറ്റി പോയിൻ്റ് സെവൻ അപ്പോൾ നമുക്കിതിൻ്റെ ബേസിൽ നമുക്ക് കണ്ടുപിടിക്കാം നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം വോൾട്ടേജ് ഗെയിൻ ഇൻ ഡി ബി അറ്റ് എഫ് വൺ ഈക്വൽ ടു വോൾട്ടേജ് ഗെയിൻ ഇൻ ഡി ബി അറ്റ് എഫ് ടു ഇങ്ങനെയാണല്ലോ ആക്ച്വലി വരിക രണ്ടിൻ്റെ വോൾട്ടേജ് ഗെയിൻ സെയിം ആണ് അപ്പോൾ നമ്മളിവിടെ കാണുവാണെങ്കിൽ നോർമലി നമുക്കറിയാമല്ലോ വോൾട്ടേജ് ഗെയിൻ ആണ് കാണുന്നത് അപ്പോൾ നമുക്ക് എന്ത് കണ്ടാൽ മതി ട്വൻറ്റി ഇൻറ്റു ലോഗ് ഓഫ് ട്വൻറ്റി ഇൻറ്റു ലോഗ് ഓഫ് സെവൻറ്റി പോയിൻ്റ് സെവൻ കണ്ടാൽ മതി ഇത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടും തേർട്ടി സെവൻ ഡി ബി എന്ന് കിട്ടും അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആണ് വോൾട്ടേജ് ഗെയിൻ നോർമലി ഫോർട്ടി ഡി ബി ആയിരുന്നു അല്ലേ അപ്പോൾ ഇതിൻ്റെ എഴുപതേ പോയിൻറ്റ് ഏഴ് ശതമാനം നമ്മൾ കണ്ടു അതായത് നമ്മൾ എന്ത് ചെയ്തു എഴുപത് പോയിൻറ്റ് ഏഴ് ശതമാനം എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ് ട്വൻറ്റി ലോഗ് സെവൻറ്റി പോയിൻറ്റ് സെവൻ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് തേർട്ടി സെവൻ ഡി ബി എന്ന് കിട്ടും അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ ഡിഫറൻസ് എത്രയാണ് ഇവിടെ എനിക്ക് ഫോർട്ടി ഡി ബി കിട്ടി അതിൻ്റെ എഴുപത് പോയിൻറ്റ് ഏഴ് ശതമാനം എടുത്ത് ഞാൻ ലോഗ്രതിമു കണ്ടു എനിക്ക് കിട്ടിയത്രയാണ് തേർട്ടി സെവൻ ഡി ബി അപ്പോൾ നമുക്ക് ബേസിക്കലി എന്ത് പറയാം നമുക്കിപ്പോൾ പറയാം ആദ്യത്തെ കേസിൽ ഫോർട്ടി ഡി ബി കിട്ടി ഈ ഫോർട്ടി ഡി ബി ആണ് ആക്ച്വലി നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഈ മാക്സിമം പോയിന്റ് എന്ന് കൺസിഡർ ചെയ്യാം ഇതാണ് ഫോർട്ടി ഡി ബി നമ്മൾ എന്ത് ചെയ്തു ഇതിന് എഴുപതേ പോയിൻറ്റ് ഏഴ് ശതമാനം കണ്ടു നമുക്ക് എത്ര ഡി ബി കിട്ടി തേർട്ടി സെവൻ ഡി ബി അപ്പോൾ ഇത് നമ്മളുടെ ഡിഫറൻസ് എത്രയാണ് മൈനസ് ത്രീ ഡി ബി ആണ് ഇതിൻ്റെ നമ്മളുടെ ഡിഫറൻസ് അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് സെവൻറ്റി പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് മൈനസ് ത്രീ ഡി ബി ആയി എന്ന് ചോദിച്ചാൽ നമ്മൾ അതിൻ്റെ ട്വൻ്റി ലോഗ് കണ്ടപ്പോൾ നമുക്ക് എന്ത് കിട്ടി മൈനസ് ത്രീ ഡി ബി കിട്ടി അപ്പോൾ അതാണ് നമ്മുടെ കൺക്ലൂഷൻ സോ നമുക്ക് ഈ ഫിഗർ ഒന്നും കൂടി ഒന്ന് നോക്കാം ഇറ്റ് ഷോസ് ദാറ്റ് ദ വോൾട്ടേജ് ഗെയിൻ എഫ് എൺ ആൻഡ് എഫ് ടു ഈസ് ലെസ് ദാൻ ത്രീ ഡി ബി ഓഫ് ദി മാക്സിമം വോൾട്ടേജ് ഗെയിൻ ഡ്യൂ ടു ദിസ് ദ ഫ്രീക്വൻസീസ് എഫ് എൺ ആൻഡ് എഫ് ടു ആർ ഓൾസോ കോൾഡ് ത്രീ ഡി ബി ഫ്രീക്വൻസീസ് ആൻഡ് ദ ബാൻഡ് വിഡ്ത്ത് ഈസ് റെഫേർഡ് ആസ് ത്രീ ഡി ബി ബാൻഡ് വിഡ്ത്ത് അപ്പോൾ എന്താണ് മനസ്സിലാവില്ല അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് രീതിയിലുള്ള ഫ്രീക്വൻസി റെസ്പോൺസ് പഠിച്ചു ഒന്ന് നമ്മൾ എക്സ് ആക്സില് ഫ്രീക്വൻസിയും വൈ ആക്സിൽ നോർമൽ ഗെയിനും വെച്ചിട്ട് കണ്ടുപിടിച്ചു ഈ ഗെയിനിന് ഡി ബി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്തു നോർമൽ ഗെയിൻ ആണെങ്കിൽ എഴുപതേ പോയിൻറ്റ് ഏഴ് ശതമാനം എടുക്കണം ഗെയിനിന് ഡി ബി ആണെങ്കിൽ മൈനസ് ത്രീ ഡി ബി റെഡ്യൂസ് ചെയ്യണം ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ഇതാണ് നമുക്ക് ഒരു ആർ സി കപ്പിൾഡ് ആംബ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് പറയാനുള്ളത് ഇനി നമുക്ക് വളരെ ചെറിയൊരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാനുണ്ട് അതാണ് എ സി ലൈൻ എ സി ലൈൻ ജസ്റ്റ് സിമ്പിൾ ടോപ്പിക്കാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മൊഡ്യൂളിൽ ഡി സി ഡോഡ് ലൈൻ പഠിച്ചിട്ടുണ്ട് അല്ലേ എല്ലാവർക്കും ഡി സി ഡോട്ട് ലൈൻ ഓർമ്മ ഉണ്ടാവും എന്തായിരുന്നു ഡി സി ഡോഡ് ലൈൻ നമ്മൾ ഇതുപോലത്തെ ഒരു ഗ്രാഫ് ഇതുപോലത്തെ ഒരു സർക്യൂട്ടിൽ നിന്ന് കുറേ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മളൊരു ഒരു കോമൺ എമിറ്റർ ഔട്ട് ഔട്ട്പുട്ട് ക്യാരയിൽ നിന്ന് നമ്മൾ ഡി സി ഡോഡ് ലൈൻ ഡിറൈവ് ചെയ്തു അതായത് വി സി വി സിൻ്റെ വാല്യു വി സി സി ആവണം അതുപോലെ ഐ സിയുടെ വാല്യൂ വി സി സി ബൈ ആർ സി ആവണം നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്താണെന്നല്ലേ അല്ലേ ഇതെങ്ങനെയാണ് കിട്ടുക എന്നൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വി സി സിയും വി സി സിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിനായിരുന്നു നമ്മൾ എന്ത് പറയുന്നത് ഡി സി ലോട്ട് ലൈൻ എന്ന് പറയുക ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ് ഈ ഡി സി ലോട്ട് ലൈൻ്റെ ചെറിയൊരു മോഡിഫിക്കേഷനാണ് ഡി സി ലോഡ് ലൈൻ ഫസ്റ്റ് മോഡ്യൂളിലാണ് എ സി ലോഡ് ലൈൻ സെക്കൻഡ് മോഡ്യൂളിലാണ് പഠിക്കാനുള്ളത് അപ്പോൾ ഇത് ഇതിൻ്റെ ചെറിയൊരു മോഡിഫിക്കേഷനാണ് എ സി ലോട്ട് ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ നോക്ക് ഞാൻ വരച്ചിരിക്കുന്ന ഡി സി ലോട്ട് ലൈൻ ആക്ച്വലി ഇതാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ആണ് ഇതേ ഓപ്പറേറ്റിംഗ് പോയിന്റിലുള്ള ഒരു ഡിഫറൻറ്റ് ലൈനാണ് എ സി ലോഡ് ലൈൻ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം തിയറി പോർഷൻ നോക്കുമ്പോൾ മനസ്സിലാവും സോ ഇഫ് ദ ലോഡ് വെർ പ്യൂർ റെസിസ്റ്റീവ് ആൻഡ് സെമി കണ്ടക്ടർ ലൈൻ വേരീസ് ദ ഓപ്പറേറ്റിംഗ് പോയിന്റ് വിൽ മൂവ് ഓവർ ദി ഡി സി ലോഡ് ലൈൻ ദ പ്രോബ്ലം അറൈസസ് വെൻ സം റിയാക്റ്റീവ് കോമ്പണൻസ് ഈസ് ആഡ് ടു ദി സർക്യൂട്ട് ദെൻ ദ ക്യൂ പോയിൻറ്റ് വിൽ മൂവ് ഫ്രം ബയാസ് പോയിന്റ് ടു ദി ഫോളോയിങ് അനദർ ട്രെൻഡ് ലൈൻ വിച്ച് വിൽ ഡിഫർ വിത്ത് ഫ്രീക്വൻസി ചേഞ്ച് കോൾഡ് എ സി ലോഡ് ലൈൻ അപ്പോൾ നമ്മളൊന്നുമില്ല ഡി സി ലൈൻ എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു ഈ ഡി സി ലോഡ്ലൈൻ്റെ അതേ സർക്യൂട്ടിൽ കുറച്ച് റിയാക്റ്റീവ് കോമ്പോണൻസ് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ സം ടൈംസ് ഈ വി സിൻ്റെ വാല്യൂവിൽ ചിലപ്പോൾ ചേഞ്ചസ് വരാം അപ്പോൾ ഈ ഉള്ള അനദർ ട്രെൻഡ് ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എ സി ലൈൻ അപ്പോൾ ഡി സി ലോഡ് ലൈനെ പോലെ തന്നെ ഒരേ സ്ലോപ്പ് ഉള്ള ഒരു ലൈനാണ് എ സി ലോഡ് ലൈൻ ഇതിൻ്റെ ക്യൂ പോയിന്റുകൾ സെയിം ആയിരിക്കും

നമുക്കറിയാം എങ്ങനെയാണ് നാട് ഡി സി റോഡ് ലൈൻ്റെ സർക്യൂട്ടിൽ നമ്മൾ റിയാക്റ്റീവ് കോമ്പണൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡി സി റോഡ് ലൈനിൻ്റെ ലൈനിന് ചേഞ്ച് വരാം ഈ ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എ സി ലൈൻ അപ്പോൾ നിങ്ങൾ എ സി ലോഡ് ലൈൻ ചോദിക്കുകയാണെങ്കിൽ ഡീഫോൾട്ടായിട്ട് ഡി സി ലോഡ് ലൈൻ വരെ കണ്ടുപിടിക്കാം അതിനുശേഷം എ സി റോഡ് ലൈനിൻ്റെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് മാത്രം എഴുതാം സോ ദർ ആർ മെനി എ സി റോഡ് ലൈൻ ദാറ്റ് വേരി ഫ്രം ഡി സി റോഡ് ലൈൻ ഓൾ ഹാവിങ് എ കോമൺ ഇൻ്റർസെക്ഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് അപ്പോൾ ഇതായിരുന്നു ആക്ച്വലി നമ്മൾ വരച്ചിരിക്കുന്ന ഡി സി ഓപ്പറേറ്റിംഗ് പോയിൻ്റ് അല്ലേ എക്സാക്സസില് വി സി വി സി വി സിൻ്റെ വാല്യു വി സി സി വെച്ചിട്ടും അതുപോലെ ഐ സിൻ്റെ വാല്യൂ വി സി സി ബൈ ആർ സിയും വെച്ച് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഒരു ലൈനാണ് ഡി സി ലോഡ് ലൈൻ ഈ ഡി സി ലോഡ് ലൈനിൽ നമ്മൾ ഇതേ സർക്യൂട്ടിൽ റിയാക്റ്റീവ് കോമ്പഡൻസ് യൂസ് ചെയ്യുമ്പോൾ ഇതിൽ ചെറിയ ഷിഫ്റ്റ് സംഭവിക്കാം ഈ വി സി സിൻ്റെ വാല്യൂവിൽ ചെറിയ ചേഞ്ച് സംഭവിക്കാം അതാണ് ഈ ബി എന്നുള്ള പോയിൻ്റ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സ്ലോപ്പിൽ ചെറിയൊരു ചേഞ്ച് വരും അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ക്യൂ പോയിൻ്റ് സെയിം തന്നെയാണ് പക്ഷേ ആ ലൈനിലെ ചെറിയ വേരിയേഷൻ വരും അതായത് ഇപ്പം ഞാൻ വരച്ചിരിക്കുന്ന ഫിഗർ പ്രകാരം വി സി സിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തു അല്ലേ വി സി സീൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു അതുപോലെ വി സി സി ബൈ ആർ സിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്തു ഇതാണ് ആക്ച്വലി സംഭവിച്ചത് അപ്പോൾ ഇങ്ങനെ ആക്ച്വലി എന്ത് ചെയ്തു ഈ ഡി സി റോഡ് ലൈനിൽ ഒരു ചെറിയ ചേഞ്ച് സംഭവിച്ചു സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എ സി ലോഡ് ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ എ സി ലോഡ് ലൈൻ ചോദിക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ഡി സി ലോഡ്ലൈൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുക അതിൽ നിന്ന് എങ്ങനെയാണ് എ സി ലൈൻ ജനറേറ്റ് ആവുക എന്ന് പറയാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ബി ജെ ടി ആംബ്ലിഫയറിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് കുറച്ച് അനാലിസിസ് പാർട്ടാണ് അടുത്ത വീഡിയോയിൽ ചെയ്യാനുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ